കൊട്ടാരത്തെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഒരു കഥയാണിത്. പാണ്ഡൻ പറമ്പത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഭാഷാഭിമാനമുള്ള ഏത് മലയാളിയും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഐതിഹ്യമാല. 12 വയസ്സായ കുട്ടികൾ മലയാള ഭാഷയുടെ മാധുര്യം അനുഭവിക്കാനും തങ്ങളുടെ ഭാവന വികസിപ്പിക്കുവാനും ഇതിലെ കഥകൾ വായിക്കുകയോ വായിച്ചു കേൾക്കുകയോ അത്യാവശ്യമാണ്. 114 കൊല്ലം മുമ്പത്തെ മലയാളത്തിൻ്റെ മനോഹാരിത ശ്രീ ശങ്കുണ്ണിയുടെ ഭാഷയിൽ നമുക്ക് ദർശിക്കാം. അല്പം സംസ്കൃതം പുരണ്ട തെള്ളും തെളിമയുള്ള ഗദ്യ കൈരളി അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിൽ കിടന്ന് നൃത്തം വയ്ക്കുന്നു. കൊട്ടാരത്തെ ശങ്കുണ്ണി ഒട്ടനേകം ഗ്രന്ഥങ്ങൾ കാവ്യങ്ങളും നാടക വിവർത്തനങ്ങളും ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഐതിഹ്യമാല എന്ന ഒറ്റ കൃതി കൊണ്ടാണ് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ മറ്റൊരാളോട് വിശ്വാസവഞ്ചന ചെയ്യുകയും അതിന് പ്രതിവിധി ചെയ്യാൻ പുറപ്പെടുമ്പോൾ മഹാമനസ്കനായ അവരൻ നിരസിക്കാൻ സൗമനസ്യം കാണിക്കുകയും ചെയ്യുന്നതാണ് ഈ കഥയുടെ പ്രമേയം. ഇതിൽ ശങ്കുണ്ണിയുടെ യക്ഷിക്കഥകളിലെ പോലെ അസ്വാഭാവികതയോ അമാനുഷികതയോ ഒട്ടുമില്ല. മനുഷ്യ മനസ്സിൻ്റെ ഉദാത്ത ഭാവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കഥ. ശങ്കുണ്ണി എഴുതിയ 126 കഥകളിൽ ഒരു ചൈനീസ് വ്യാപാരി കഥാപാത്രമായി വരുന്ന ഏക കഥ ഇതാണ്. അതുകൊണ്ട് ഈ കഥയ്ക്ക് ഒരു അന്തർദേശീയത അവകാശപ്പെടാം. ഇനി കഥ. ഈ കഥ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷ.